കാത്തുകാത്തിരിക്കുകയാണ്. അതാ ചന്ദ്രശേഖരൻ തിരുവമ്പാടി ഇറങ്ങുന്നു. ചെവികൾ മാറ്റിക്കൊണ്ടതാ ചന്ദ്രശേഖരൻ ഇതാ ഗോപുരം കിടന്ന് പുറത്തേക്ക് വരികയാണ്. ചന്ദ്രശേഖരനും അറിയാം താൻ എന്ത് കാഴ്ചയ്ക്കാണ് നേതൃത്വം നൽകുവാൻ പോകുന്നത് എന്ന്. ആ ആനന്ദത്തിലായിരിക്കും ചന്ദ്രശേഖരന്റെ മനസ്സും എന്ന് തന്നെ പറയേണ്ടി വരും. ചന്ദ്രശേഖരൻ അതാ കടന്നു വരുന്നു തെക്കേ ഗോപുര നടയിലൂടെ, ചെവി ആട്ടിക്കൊണ്ട് മന്ദമന്ദം ജനസഹസ്രങ്ങളെ ആവേശ തിരയിൽ ആറാടിച്ചുകൊണ്ട്. ചിലർ ഭക്തി പുരസരം കൈകൂപ്പുന്നത് കാണാം, ചിലർ ആനന്ദാതിരേകത്താൽ കരയുന്നത് കാണാം, ചിലർ തുള്ളിച്ചാടുന്നത് കാണാം. ഇതാ ചന്ദ്രശേഖരന്റെ പുറത്തേറി തിരുവമ്പാടി ഭഗവതി ഈ ദേവീ ദർബാറിലേക്ക് കടന്നു വരികയാണ്. ചന്ദ്രശേഖരന് പുറകെ മറ്റ് ഗജവീരന്മാർ കടന്നു വരുന്നുണ്ടാവും. ഇപ്പോൾ എല്ലാ കണ്ണുകളും തെക്ക് ഭാഗത്തേക്കാണ്, തെക്കേ ഗോപുര നടയിലേക്കാണ്. ഇന്നലെ വിളംബരം അറിയിച്ചുകൊണ്ട് എറണാകുളം ശിവകുമാർ തുറന്ന അതേ ഗോപുര നടയിലൂടെ ആദ്യം ഗുരുവായൂർ നന്ദനും കൂട്ടുകാരും ഇറങ്ങിച്ചെന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴിതാ തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ ഇതാ ഇറങ്ങി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള കൂട്ടാനകളെയും നേതൃത്വം നൽകിക്കൊണ്ട് ഇതാ ഇറങ്ങി വരുന്നു. ആ മനോഹര കാഴ്ചയിലേക്ക് പുരുഷാരങ്ങൾ ഇതാ കാത്തു നിൽക്കുന്നു, കാഴ്ചക്കാർ ഇതാ അവരുടെ ഇടങ്ങളിൽ കാത്തിരിക്കുന്നു. തിരുവമ്പാടിയുടെ ഒരു പ്രൗഢമായ അഭിമാനമായ ആന തന്നെയാണ് ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ പലപ്പോഴും ആ പേരുകൊണ്ട് പോലും നടപ്പുകൊണ്ട് പോലും അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ഗജചക്രവർത്തി ചന്ദ്രശേഖരനെ അനുസ്മരിപ്പിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട് ഈ ആവേശത്തിന് പുറകിൽ, ഈ ആരാധനയുടെ പുറകിൽ. ചന്ദ്രശേഖരൻ എല്ലാവരെയും ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് വീക്ഷിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. തെക്കേ ഗോപുര നട കടന്ന് തിരുവമ്പാടി ഭഗവതി ഇറങ്ങിക്കഴിഞ്ഞു. പുറകെ അതിൻ്റെ ഗജവീരന്മാർ കൂട്ടാളികൾ വരുന്നുണ്ട്. പച്ചക്കുട മുന്നിലുണ്ട്. തിരുവമ്പാടി വിഭാഗവും പട്ടുകുടകൾ ഉയർത്തും. ഇതിൽ ഒരു കാര്യം മനോജട്ട എടുത്തു പറയേണ്ടത്, ആ കോലത്തിന് ചുറ്റുമുള്ള മാല ഉണ്ടല്ലോ, ആ കോലത്തിലും അലങ്കരിച്ചിരിക്കുന്ന മാലയുണ്ടല്ലോ, അത് മയിൽപ്പീലി കൊണ്ടുള്ള മാലയാണ്. കോലത്തിന്മേൽ മാല, മയിൽപ്പീലികൾ കൊണ്ടുള്ള മാലയാണത്. അതൊരു പുതിയ കാഴ്ചയാണ്. കോലത്തിനെ ചുറ്റിയിരിക്കുന്ന ആ മാല മയിൽപ്പീലി കൊണ്ടുള്ളത് ഒരു പുതിയ കാഴ്ചയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ പൂരവും പുതിയതാണ്. അതാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങൾ നടന്നാലും എത്ര പൂരങ്ങൾ കഴിഞ്ഞാലും ഓരോ പൂരവും നമുക്ക് പുതുമയുടെ പൂരമാണ്. തീർച്ചയായും അങ്ങനെ തന്നെ. ഏവരും കാത്തിരിക്കുകയാണ് ഈ മത്സര കാഴ്ചയ്ക്കായി. ഇത് മത്സരം എന്ന് പറയാൻ സാധിക്കുമോ എന്നറിയില്ല, കാരണം ഇവിടെ ആരും തോൽക്കുകയില്ല, ഏവരും വിജയിക്കും. അതാണ് ഈ പൂരം നൽകുന്ന സന്ദേശമെന്നും ഞാൻ പറയും. അതാണ് വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. തിരുവമ്പാടിയും പാറമേക്കാവും മത്സരിച്ചു കൊണ്ടാണെങ്കിലും മാറി മാറി കുടകൾ, വർണ്ണക്കുടകൾ, അത്ഭുത കുടകൾ, അത്ഭുത വിസ്മയങ്ങൾ കുടകളിലൂടെയും ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും ഉയർത്തിക്കൊണ്ട് ജനങ്ങളിൽ ഒരുവനായി മാറുന്ന ഗജരാജൻ, ജനസഞ്ചയത്തെ അവർ ആവേശത്തിൽ ഇപ്പോൾ ആരാടിക്കും. അതോടൊപ്പം ആര് അങ്ങനെയില്ല, എല്ലാ രണ്ട് വിഭാഗവും ജനങ്ങൾക്ക് മുക്തകണ്ഠം ആസ്വാദ്യത പകർന്ന് നൽകിക്കൊണ്ടായിരിക്കും ഇത്തവണയും കുടമാറ്റം കഴിഞ്ഞു പോവുക. രാധാകൃഷ്ണൻ തിരുവമ്പാടി കണ്ണൻ ആ കോലത്തിന്മേൽ ഉണ്ട് തന്റെ മയിൽപ്പീലിയുമായി. ഇതാ അഭിവാദ്യം ചെയ്യുകയാണ് പൂര ജനങ്ങളെ. പൂരത്തിൻ്റെ പൂര ആവേശം നിൽക്കുന്ന, പൂര ലഹരിയിൽ നിൽക്കുന്ന ജനവിഭാഗത്തെ തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത് കൂട്ടാളി ഗജവീരൻ. ഇതാ ആവേശത്തിരയിലേക്ക് ഇതാ ഇറങ്ങി വരുന്നു തിരുവമ്പാടി വിഭാഗം. ആവേശം പകരുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്നു തിരുവമ്പാടി വിഭാഗം. ജനങ്ങൾ ഇതാ ആവേശത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ജനങ്ങളെയും തിരിച്ച് ഗജരാജന്മാർ ആവേശത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ നിരക്കൽ ആരംഭിക്കുകയായി. തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ്റെ പുറത്തേറി ഭഗവതി ഇവിടെ തെക്കേ ഗോപുര നട കടന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓരോരോ ആനകളായി പുറകെ വരുന്നുണ്ട്. തിരുവമ്പാടിയുടെ ശ്രീമൂലസ്ഥാനം മേളം, പാണ്ഡിമേളം തന്നെയാണത്, ശ്രീമൂലസ്ഥാനം മേളം കലാശിച്ച് വടക്കുന്നാഥനിലേക്ക് പ്രവേശിച്ച് വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്ത് വടക്കുന്നാഥനെ വണങ്ങിക്കൊണ്ട് തെക്കേ ഗോപുര നടയിലൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ് തിരുവമ്പാടി വിഭാഗം. അവർ കുടകൾ ഉയർത്താൻ തുടങ്ങിയിട്ടില്ല. തിരുവമ്പാടി വിഭാഗവും ഇതാ ഓരോന്നോരോന്നായിട്ട് കുടകൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വയലറ്റ് നിറത്തിലുള്ള കുട ഉയർത്തി
സ്വർണ അലുക്കുകളോടുകൂടിയ അതിൻ്റെ അതിരുകൾ നിർണയിച്ചുകൊണ്ടുള്ള കുട ഉയർത്തിയിട്ടുണ്ട്. എന്നാലും കുടമാറ്റമായിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തിരുവമ്പാടി വിഭാഗവും തുടങ്ങും.